സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. എൽഡിഎഫ് സർക്കാർ രാഷ്ട്രീയ സംസ്കാരം ശുദ്ധീകരിച്ചെന്ന പിണറായി. സർക്കാരിന്റെ ഒരു വർഷത്തെ നേട്ടങ്ങൾ വിശദീകരിച്ച മുഖ്യമന്ത്രി. ഗുരുവായൂർ ക്ഷേത്രത്തിന് ബോംബ് ഭീഷണി. സി കെ വിനീതിന് ജോലി നൽകുമെന്ന മന്ത്രി മൊയ്തീൻ. പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അന്തർദേശീയ തലത്തിലേക്ക് ഉയർത്തുമെന്ന വിദ്യാഭ്യാസ മന്ത്രി. വ്യാജ വാർത്തയ്ക്കെതിരെ മഞ്ജു വാര്യർ പോലീസിൽ പരാതി നൽകി. സി ബി എസ് ഇ സ്കൂളുകളെ ആധാർ കേന്ദ്രങ്ങളാക്കുന്നു. മദ്യവിൽപ്പന നിയന്ത്രണം വന്നതോടെ കേരളത്തിലേക്ക് സ്പിരിറ്റ് ഒഴുകുന്നുവെന്ന ഋഷിരാജ് സിംഗ്. ജനനേന്ദ്രിയം മുറിച്ച സംഭവത്തിൽ പെൺകുട്ടിയെ അഭിനന്ദിച്ച മുഖ്യമന്ത്രി. ധീരമായ നടപടി സംരക്ഷണം നൽകും. നാസയുടെയും ഐ എസ് ആർ ഒയുടെയും സംയുക്ത ഉപഗ്രഹം വരുന്നു. രജനീകാന്തിനെ തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് സ്വാഗതം ചെയ്ത ഡി എം കെ നേതാവ് സ്റ്റാലിൻ. ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് സെമി ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. കേരളത്തിൽ ഇന്ന് ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യത. വാർത്തകൾ വിശദമായി. എൽ ഡി എഫ് സർക്കാർ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് സംസ്ഥാനത്തെ രാഷ്ട്രീയ സംസ്കാരം ശുദ്ധീകരിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ചാണ് സർക്കാരിന്റെ ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾ. അഴിമതിരഹിത സംസ്ഥാനമെന്ന നേട്ടത്തിനരികെയാണ് സംസ്ഥാനമെന്നും സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ഇതുവരെ അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. ഇടതുബദൽ മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതികൾ നടപ്പാക്കി. തെറ്റു ചെയ്താൽ രാഷ്ട്രീയ രക്ഷകർത്താവ് ഉണ്ടായിരിക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാരിന്റെ ഒന്നാം വാർഷികാഘോഷങ്ങളോടനുബന്ധിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ളവർക്ക് തൊഴിൽ നൽകിയത് സംസ്ഥാനത്തിന്റെ നേട്ടങ്ങളിലൊന്നാണ്. കൂടാതെ 36,000 പേർക്ക് പി എസ് സി വഴി തൊഴിൽ നൽകാൻ സാധിച്ചു. പരമ്പരാഗത തൊഴിൽ മേഖലകളുടെ പുനരുദ്ധാരണത്തിന് സർക്കാർ ഊർജിതമായ നടപടികൾ കൈക്കൊള്ളാൻ സാധിച്ചു. സംസ്ഥാനത്തിന്റെ പ്രധാന തൊഴിൽ മേഖലകളിലൊന്നാണ് കയർ മേഖല. കയർ മേഖലയിൽ സർക്കാർ ആധുനിക വൽക്കരണത്തിന് പ്രാധാന്യം നൽകുന്നു. കശുവണ്ടി വ്യവസായത്തെ പൂർണ്ണമായും സംരക്ഷിക്കാനുള്ള നടപടികളിലേക്കാണ് സർക്കാർ നീങ്ങിയത്. ഈ മേഖലയിലെ തൊഴിലാളികൾക്ക് ഇപ്പോൾ ആശങ്കയില്ല. സർക്കാർ തങ്ങളെ സംരക്ഷിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് തൊഴിലാളികൾ. കൈത്തറി തൊഴിലാളികളുടെ തൊഴിൽ സർക്കാർ ഉറപ്പാക്കി. കൈത്തറി മേഖലയിൽ കൂടുതൽ തൊഴിലാളികളെ എത്തിക്കാനായെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുന്നതിനും സർക്കാർ ജാഗ്രത പുലർത്തി. 1,900 കോടി രൂപയുടെ പെൻഷൻ കുടിശ്ശിക സർക്കാർ വിതരണം ചെയ്തു. പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നത് വലിയ നേട്ടമായാണ് സർക്കാർ വിലയിരുത്തുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗുരുവായൂർ ക്ഷേത്രത്തിന് ബോംബ് ഭീഷണി. ക്ഷേത്രത്തിലെ ഫോണിൽ വിളിച്ചാണ് മനുഷ്യ ബോംബ് ഉപയോഗിച്ച് തകർക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയത്. രാവിലെ 8:30 മൊബൈൽ നമ്പറിൽ നിന്നാണ് വിളി വന്നത്. ക്ഷേത്രത്തിലെ അഴിമതിക്കെതിരായ പ്രതിഷേധമെന്ന നിലയിലാണ് ബോംബ് വയ്ക്കുന്നതെന്നും ഭീഷണിയിൽ പറയുന്നു. വിളിച്ച നമ്പർ സഹിതം ദേവസ്വം പോലീസിൽ പരാതി നൽകി. പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഭൗതിക സാഹചര്യങ്ങളോടൊപ്പം അക്കാദമിക നിലവാരവും അന്തർദേശീയ തലത്തിലേക്ക് ഉയർത്താനാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ്. റാന്നി വൈക്കം ഗവൺമെന്റ് യു പി സ്കൂളിൽ രാജു അബ്രഹാം എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഇരുനില കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അക്കാദമിക നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് ലക്ഷ്യമിട്ടാണ് സർക്കാർ സ്കൂളുകളിലെ എൽ പി യു പി വിഭാഗങ്ങളിലെ അധ്യാപകർക്ക് 8 ദിവസത്തെ അവധിക്കാല പരിശീലനം നൽകിയത്. ഇതിൽ 4 ദിവസം കമ്പ്യൂട്ടർ പരിശീലനത്തിനായി മാറ്റിവെച്ചിരുന്നു. അധ്യാപകരുടെ നിലവാരം അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് പര്യാപ്തമായ രീതിയിലാണ് പരിശീലനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട തുടർ പരിശീലനങ്ങൾ ഇനിയും നൽകും. അധ്യാപകർ മാത്രം വിചാരിച്ചാൽ സ്കൂളുകളിലെ അക്കാദമിക നിലവാരം ഉയരില്ല എന്ന സർക്കാരിന് ബോധ്യമുണ്ട്. ഈ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് രക്ഷിതാക്കൾക്കും ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള പഠന സംവിധാനങ്ങളെക്കുറിച്ച് പരിശീലനം നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. രക്ഷിതാക്കളും അധ്യാപകരും ജനപ്രതിനിധികളും പൊതുജനങ്ങളും ഉൾപ്പെടെ എല്ലാവരും ഒരേ മനസ്സോടെ പ്രവർത്തിക്കുമ്പോൾ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്ന രാജ്യത്തിനു തന്നെ മാതൃകയാകുമെന്നും മന്ത്രി പറഞ്ഞു. എജിസ് ഓഫീസിൽ നിന്ന് പിരിച്ചുവിട്ട ഫുട്ബോൾ താരം സി കെ വിനീതിന് ജോലി തിരിച്ചു നൽകാൻ ആവശ്യപ്പെട്ട കേന്ദ്രത്തിന് കത്ത് നൽകുമെന്ന് കായിക മന്ത്രി എ സി മൊയ്തീൻ തൃശൂരിൽ പറഞ്ഞു. അടുത്ത ദിവസം കേന്ദ്ര കായിക മന്ത്രിയുമായി സംസാരിക്കും. പരിഹാരമില്ലെങ്കിൽ വിനീതുമായി സംസാരിച്ച കേരളം ജോലി നൽകുമെന്നും മന്ത്രി അറിയിച്ചു. വിനീതിനെ പിരിച്ചുവിടാനുള്ള നീക്കമറിഞ്ഞ് സി എ ജിക്ക് കത്തയച്ചിരുന്നു. എന്നാൽ എ ജി സി ഓഫീസ് അത് പരിഗണിക്കാതെ പിരിച്ചുവിടുകയായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. തനിക്കെതിരെ ഓൺലൈൻ മാധ്യമങ്ങൾ
വഴി വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നുവെന്ന് ആരോപിച്ച് നടി മഞ്ജു വാര്യർ പോലീസിന് പരാതി നൽകി. വ്യാഴാഴ്ച കണ്ടോൺമെന്റ് SI ഷാഫിക്കാണ് നടി നേരിട്ട് പരാതി നൽകിയത്. ബുധനാഴ്ച തിരുവനന്തപുരത്ത് ഷൂട്ടിങ്ങിനിടയിൽ തന്നെ ഒരു സംഘം ആളുകൾ തടഞ്ഞുവെച്ച് ഭീഷണിപ്പെടുത്തിയെന്നും പ്രമുഖ നടന്റെ നേതൃത്വത്തിലുള്ള ഫാൻസുകാരാണ് ഇതിനു പിന്നിലെന്നുമാണ് വാർത്തകൾ. ഇവ വ്യാജമാണെന്നും തന്നെ ആരും ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്നും താരം പറയുന്നു. വാർത്തയ്ക്ക് പിന്നിൽ മറ്റ് പല ലക്ഷ്യങ്ങളും ഉണ്ടെന്നും അവ അന്വേഷിച്ച് കണ്ടെത്തണമെന്നുമാണ് മഞ്ജു വാര്യർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ വാർത്ത പ്രചരിപ്പിച്ചെന്ന് സംശയിക്കുന്ന ചെങ്കൽച്ചൂള സ്വദേശിയായ ശരത് എന്ന യുവാവിനെയും പോലീസ് വ്യാഴാഴ്ച ചോദ്യം ചെയ്തു. സംഭവത്തെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നും വാർത്ത നൽകിയത് താനല്ലെന്നുമാണ് ഇയാൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. വാട്സപ്പ് വഴി പ്രചരിച്ച വാർത്ത മറ്റു ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുകയായിരുന്നുവെന്നും ഇയാൾ പറയുന്നു. അതേസമയം സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു വരികയാണെന്ന കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്നും പോലീസ് അറിയിച്ചു. CBSEയുമായി അഫിലിയേറ്റ് ചെയ്ത എല്ലാ സ്കൂളുകളും ഇനി ആധാർ എൻറോൾമെന്റ് കേന്ദ്രങ്ങളാകും. എല്ലാ വിദ്യാർത്ഥികൾക്കും ആധാർ നിർബന്ധമാക്കുന്നതിന്റെ ഭാഗമാണിത്. അതത് സ്കൂളുകളിലെ കുട്ടികൾ, അധ്യാപകർ, ജീവനക്കാർ എന്നിവർക്കും കുടുംബാംഗങ്ങൾക്കുമാണ് ഇവിടെ ആധാർ എടുക്കാൻ കഴിയുക. ഇതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കാൻ CBSE അധ്യക്ഷൻ RK ചതുർവേദി സ്കൂളുകൾക്ക് നിർദ്ദേശം നൽകി. ആധാർ എടുക്കുന്നതിന് ഫീസ് ഈടാക്കില്ല. പ്രൈമറി ക്ലാസുകളിൽ ചേരുന്ന കുട്ടികൾക്കും നിലവിൽ ആധാർ ഇല്ലാത്തവർക്കും സ്കൂളുകളിലെ സൗകര്യം പ്രയോജനപ്പെടുത്താം. UIDAI നിർദ്ദേശിക്കുന്ന ഏറ്റവും പുതിയ സോഫ്റ്റ്വെയർ ആണ് സ്കൂളുകളിൽ ഉപയോഗിക്കേണ്ടത്. കമ്പ്യൂട്ടർ, പ്രിന്റർ, ബയോമെട്രിക് സംവിധാനം തുടങ്ങിയവ സജ്ജമാക്കേണ്ടതും ഓപ്പറേറ്റർമാരെയും സൂപ്പർവൈസർമാരെയും ഒരുക്കേണ്ടതും സ്കൂളുകളാണ്. ഓരോ വിഭാഗത്തിനും ആധാർ എടുക്കുന്നതിന് ഷെഡ്യൂൾ നേരത്തെ പ്രസിദ്ധപ്പെടുത്തും. ഓരോ ആധാറിനും 30 രൂപ വീതം സ്കൂളുകൾക്ക് CBSE നൽകും. ഈ തുകയിൽ നിന്ന് ഇതിന് നിയോഗിക്കുന്ന ജീവനക്കാർക്ക് പ്രതിഫലം നൽകാനാകുമെന്നാണ് സ്കൂൾ അധികൃതരുടെ പ്രതീക്ഷ. കേരളത്തിലേക്ക് വ്യാപകമായി സ്പിരിറ്റ് ഒഴുകുന്നതായി എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ്. മലപ്പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മദ്യ നിരോധനത്തിന് ശേഷമാണ് അന്യ സംസ്ഥാനത്തു നിന്നും അനിയന്ത്രിതമായി സ്പിരിറ്റ് ഒഴുകുന്നത്. ലഹരി ഉപയോഗത്തിന്റെ കാര്യത്തിലും കേസുകളുടെ എണ്ണത്തിലും വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ട്. 2016 ജൂൺ മുതൽ 2017 ഏപ്രിൽ വരെയുള്ള 10 മാസത്തെ കണക്കനുസരിച്ച് 600,000 അബ്കാരി കേസുകൾ മാത്രം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എക്സൈസ് വകുപ്പ് 137,000 റെയ്ഡുകൾ നടത്തിയതിൽ നിന്ന് 23,490 പേരെ വിവിധ കേസുകളിൽ അറസ്റ്റ് ചെയ്തു. കഞ്ചാവ്, ഹാഷിഷ്, കൊക്കെയിൻ തുടങ്ങിയ ലഹരി വസ്തുക്കൾ കടത്തിയതിന്റെ പേരിൽ 3,090 കേസുകളും 4,332 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. 300 ടൺ പാൻ മസാലയാണ് ഈ കാലയളവിൽ പിടികൂടി നശിപ്പിച്ചത്. 11 കോടി രൂപ പിഴ ഈടാക്കി. സംസ്ഥാനത്തെ ചെക്ക് പോസ്റ്റുകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ഡി അഡിക്ഷൻ സെന്ററുകൾ ആരംഭിക്കും. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള സെന്ററുകൾ ഏറ്റെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നെടുങ്കോലം, കൊല്ലം, ചാലക്കുടി, തൃശൂർ, പയ്യന്നൂർ, കണ്ണൂർ, പാലാ, കോട്ടയം, കൽപ്പറ്റ, വയനാട്, റാന്നി, പത്തനംതിട്ട, അഗളി, പാലക്കാട്, നെയ്യാറ്റിൻകര, തിരുവനന്തപുരം, മാവേലിക്കര, ആലപ്പുഴ എന്നിവിടങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ ഡി അഡിക്ഷൻ സെന്ററുകൾ ആരംഭിക്കുക. ഡോക്ടർമാരുടെയും മറ്റ് ജീവനക്കാരുടെയും ശമ്പളമടക്കമുള്ള ചിലവുകൾ വഹിക്കുന്നത് എക്സൈസ് വകുപ്പായിരിക്കും. ക്യാൻസർ രോഗത്തിനടക്കമുള്ള മരുന്നുകൾ ഇന്ന് ലഹരിക്കായി ഉപയോഗിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾക്കിടയിലും ലഹരി ഉപയോഗം വർദ്ധിക്കുകയാണ്. ഇതിനെതിരെ രക്ഷിതാക്കളും അധ്യാപകരും ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പീഡിപ്പിക്കാൻ ശ്രമിച്ചയാളുടെ ജനനേന്ദ്രിയ മുറിച്ച സംഭവത്തിൽ പെൺകുട്ടിയെ അഭിനന്ദിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. പെൺകുട്ടിയുടേത് ധീരമായ നടപടിയാണെന്ന് സർക്കാരിന്റെ 1st anniversaryയോടനുബന്ധിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. സംഭവത്തിൽ ശക്തമായ നടപടിയെടുക്കുമോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ശക്തമായ നടപടി ഉണ്ടായല്ലോ, ഇനി അതിന് പിന്തുണ നൽകിയാൽ മാത്രം മതിയല്ലോ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. വളരെ ഉദാത്തമായ നടപടിയാണ് ആ പെൺകുട്ടിയുടേത്. ആ കുട്ടിക്ക് എല്ലാ പിന്തുണയും സർക്കാർ നൽകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഭൗമ നിരീക്ഷണത്തിനായി നാസയും ISROയും സംയുക്തമായി ഉപഗ്രഹം നിർമ്മിക്കുന്നു. നാസ ISRO സിന്തറ്റിക് അപ്പർച്ചർ റഡാർ സാറ്റലൈറ്റ് അഥവാ NISAR എന്നാണ് ലോകത്തെ 2 മുൻനിര ബഹിരാകാശ ഗവേഷക സ്ഥാപനങ്ങൾ ഒന്നിക്കുന്ന ഈ സംരംഭത്തിന് നൽകിയിരിക്കുന്ന പേര്. ഭൂമിയെ നിരീക്ഷിക്കുന്നതിനും പഠിക്കുന്നതിനുമായി വിവിധ രാജ്യങ്ങൾ വിക്ഷേപിച്ച 100 കണക്കിന് ഉപഗ്രഹങ്ങൾ ഇപ്പോൾ ഉണ്ടെങ്കിലും ഇതിൽ നിന്നെല്ലാം ഏറെ വ്യത്യസ്തമായിരിക്കും NASA ISRO ഉപഗ്രഹമെന്ന് ശാസ്ത്രജ്ഞർ വിശദീകരിക്കുന്നു. ഇതുവരെ ഉണ്ടായതിൽ ഏറ്റവും ചിലവേറിയ എർത്തമേജിംഗ് സാറ്റലൈറ്റ് ആയിരിക്കും NISAR എന്നാണ് കരുതപ്പെടുന്നത്. 150 കോടിയിലേറെ രൂപയാണ് പദ്ധതിക്കായി ഇരു രാജ്യങ്ങളും ചേർന്ന് ചിലവഴിക്കുക.
രജനീകാന്തിന്റെ രാഷ്ട്രീയ പ്രവേശനത്തിൽ സന്തോഷമുണ്ടെന്ന് ദ്രാവിഡ മുന്നേറ്റ ഘടകം വർക്കിംഗ് പ്രസിഡന്റ് എം കെ സ്റ്റാലിൻ. രജനീകാന്തിനെ പോലുള്ള ഒരു ജനപ്രിയനായ താരത്തിന് സമർത്ഥനായ ഒരു പൊതുപ്രവർത്തകനാകാനാകും, കാര്യക്ഷമമായി പ്രവർത്തിക്കാനും സാധിക്കുമെന്നും സ്റ്റാലിൻ അഭിപ്രായപ്പെട്ടു. രജനീകാന്തിന്റെ അവസാന ചിത്രം കബാലിയിലൂടെ പ്രശസ്ത വാചകമായി മാറിയ മകിഴ്ചി എന്ന് പറഞ്ഞാണ് രജനിയുടെ രാഷ്ട്രീയ കാൽവെപ്പിനെ സ്റ്റാലിൻ സ്വാഗതം ചെയ്തത്. രജനിയെ സ്വാഗതം ചെയ്യാൻ അദ്ദേഹത്തിന്റെ ഭാഷ തന്നെ താൻ കടമെടുക്കുന്നുവെന്നും സ്റ്റാലിൻ പറഞ്ഞു. കഴിഞ്ഞ 5 ദിവസങ്ങളായി കോളമ്പാക്കം രാഘവേന്ദ്ര കല്യാണ മണ്ഡപത്തിൽ നടക്കുന്ന ആരാധക സംഗമത്തിൽ സംസാരിക്കുകയാണ് തന്റെ രാഷ്ട്രീയ പ്രവേശത്തെ പറ്റി രജനീകാന്ത് വ്യക്തമായ സൂചനകൾ നൽകിയത്. നിലവിലുള്ള രാഷ്ട്രീയ സംവിധാനങ്ങൾ മാറേണ്ടതുണ്ടെന്നും ജനങ്ങളെ ചിന്തിക്കാതെയുള്ള രാഷ്ട്രീയ സമ്പ്രദായമാണ് നിലവിലുള്ളതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു. ഇനി സ്പോർട്സ് വാർത്തകളിലേക്ക്. ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസിന്റെ സെമി ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. പുരുഷ വിഭാഗം സെമിയിൽ ജർമ്മൻ താരം അലക്സാണ്ടർ സ്വരേവ് അമേരിക്കയുടെ ജോൺ ഇൻസറെ നേരിടും. മഴ കാരണം മാറ്റിവെച്ച യുവാൻ മാർട്ടിൻ, ഡെൽ പെട്രോ, നൊവാക് ജോക്കോവിച്ച് ക്വാർട്ടർ ഫൈനൽ മത്സരവും ഇന്ന് നടക്കും. ജോക്കോവിച്ച് ഒരു സെറ്റ് ജയിച്ച് നിൽക്കവെയായിരുന്നു മഴ പെയ്തത്. വനിതാ വിഭാഗം സെമി ഫൈനലുകളിൽ സിമോണ ഹാലപ്പ് നെതർലാൻഡ്സിന്റെ കിക്കി ബട്ടൻസിനെയും സ്പാനിഷ് താരം ഗർബിൻ മുഗുരുസ എലീന സ്വിറ്റോലിനെയും നേരിടും. വൈകിട്ട് 3:30 8:30 മത്സരങ്ങൾ. ഇനി കാലാവസ്ഥാ വാർത്തകളിലേക്ക്. കേരളത്തിൽ നിന്ന് ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതായി റിപ്പോർട്ട്. സംസ്ഥാനത്തെ പ്രധാന നഗരങ്ങളിലെ കൂടിയ താപനില 30°C. തിരുവനന്തപുരം 32°C, പുനലൂർ 35, കൊച്ചി 30, കോഴിക്കോട് 32, ആലപ്പുഴ 30, പാലക്കാട് 32, തൃശൂർ 32, കണ്ണൂർ 33. ഇതോടെ ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.